ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഈ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് ആവർത്തിച്ച് ചോദിച്ച അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഇത് എല്ലാ എക്സാമിനും ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടിലും കൂടുതൽ തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ എൻട്രീസ് recorded in the journal into appropriate account in the ledger is called dash. നോടി പറയാം, the process of transferring the entries recorded in the journal into appropriate account in the ledger is called. answer അറിയാവോ? answer, posting. The process of transferring the entries recorded in the journal into appropriate account in the ledger is called posting. Second question, recording of transaction in the journal is called journalizing. Recording of transaction in the journal, journal il record cheynathu journalizing. Recording of transaction in the journal is called journalizing. Adutha question, miscellaneous journal means, miscellaneous journal means dash, journal proper. Miscellaneous journal means dash, journal proper. Adutha question, rent outstanding account is dash account. Rent outstanding account is dash account. Personal account, rent outstanding account is പേഴ്സണൽ അക്കൗണ്ട്. അത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടാണ്, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് ഓൾവേസ് ഷോസ് ഡാഷ് ബാലൻസ്. റിയൽ അക്കൗണ്ട് ഓൾവേസ് ഷോസ് ഡാഷ് ബാലൻസ്, ഡെബിറ്റ് ബാലൻസ്. റിയൽ അക്കൗണ്ട് ഓൾവേസ് ഷോസ് ഡെബിറ്റ് ബാലൻസ്. റിയൽ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. The father of accounting is, father of accounting in ആരാണ്? Luca Pacioli. Luca Pacioli ആണ് the father of accounting. Luca Pacioli. Income and expenditure account is dash account. Income and expenditure account എന്ത് account ആണ്? Income and expenditure account is nominal account. Income and expenditure is nominal account. Adutha question, dash assets are those assets which do not have physical form and they do not have any real value. Question onnodum parayam, dash assets are those assets which do not have physical form and they do not have any real value. Endanu sambhavam? ഫിറ്റീഷ്യസ് അസറ്റ്. അത് എക്സാമ്പിള് ഈ പ്രിലിമിനറി എക്സ്പെൻസ്, അണ്ടർ റൈറ്റേഴ്സ് കമ്മീഷൻ എല്ലാമാണ്. ഡാഷ് അസറ്റ് ആർ ദോസ് അസറ്റ് വിച്ച് ഡു നോട്ട് ഹാവ് ഫിസിക്കൽ ഫോം ആൻഡ് ദേ ഡു നോട്ട് ഹാവ് എനി റിയൽ വാല്യൂ. ദറ്റ് ഈസ് ഫിറ്റീഷ്യസ് അസറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എറേഴ്സ് ക്യാൻസൽഡ് ബൈ ദം സെൽഫ് ആർ കോൾഡ് ഡാഷ്. എറേഴ്സ് ക്യാൻസൽഡ് ബൈ ദം സെൽഫ് ആർ called dash. Compensating errors, errors cancelled by themselves are called compensating errors. Adutha question nokkam, dash is known as unsystematic style of accounting. Dash is known as unsystematic style of accounting. Single entry system, single entry system is known as unsystematic style of accounting. Adutha question, amount of sale proceed of an asset is dash. Capital receipt, amount of sale proceed of an asset is capital receipt. Adutha question, petty cash book is a dash. Petty cash book is a journal.
പെറ്റി ക്യാഷ് ബുക്ക് ഈസ് എ ജേണൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ പാസ് ബുക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഷോസ് ഡാഷ് ബാലൻസ്. ഇൻ ദ പാസ് ബുക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഷോസ് ഡാഷ് ബാലൻസ്. ഡെബിറ്റ് ബാലൻസ്. ഇൻ ദ പാസ് ബുക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഷോസ് ഡെബിറ്റ് ബാലൻസ്. ഡാഷ് ഈസ് പ്രിപ്പയർഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഡാഷ് ഈസ് പ്രിപ്പയർഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ആൻസർ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്പണിംഗ് ഓഫ് ക്ലോസിംഗ് ക്യാൻ ബി ഡൺ ഓൺലി ബൈ ഡാഷ്. ഓപ്പണിംഗ് ഓഫ് ക്ലോസിംഗ് ക്യാൻ ബി ഡൺ ഓൺലി ബൈ ഡ്രോയർ ഓഫ് ദി ചെക്ക്. ഓപ്പണിംഗ് ഓഫ് ക്ലോസിംഗ് ക്യാൻ ബി ഡൺ ഓൺലി ബൈ ഡ്രോയർ ഓഫ് ദി ചെക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. വേജസ് ആൻഡ് സാലറീസ് ആർ ഷോൺ ഇൻ ദ ഡാഷ് അക്കൗണ്ട്. വേജസ് ആൻഡ് സാലറീസ് ആർ ഷോൺ ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട്. വേജസ് ആൻഡ് സാലറീസ് ആർ ഷോൺ ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫണ്ട് ക്രിയേറ്റഡ് ഫോർ ദ പ്ലേസ്മെൻറ്റ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഈസ് ഡാഷ്. ദ ഫണ്ട് ക്രിയേറ്റഡ് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഈസ് ഡാഷ്. ഡിപ്രിസിയേഷൻ ഫണ്ട്. ദ ഫണ്ട് ക്രിയേറ്റഡ് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഈസ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. ക്വസ്റ്റ്യൻ ഒന്നുകൂടിയും പറയാം. ദ ഫണ്ട് ക്രിയേറ്റഡ് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. സോറി, ഡിപ്രിസിയേഷൻ ഫണ്ട്. ദ മേക്സ് ഓഫ് ദി ബിൽ, സോറി ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ദ മേക്സ് ഓഫ് ദി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡാഷ്. ദ മേക്സ് ഓഫ് ദി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡാഷ്. ചിലപ്പോൾ അതിലെ ആൻസർ ഒന്നുകിൽ ക്രെഡിറ്റ്, അല്ലെങ്കിൽ സെല്ല്, അല്ലെങ്കിൽ സപ്ലൈ. ഈ മൂന്നിൽ ആരെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ക്രെഡിറ്റ്, അല്ലെങ്കിൽ സെല്ല്, അല്ലെങ്കിൽ സപ്ലൈ. ക്രെഡിറ്റ്, സെല്ല്, സപ്ലൈ, ഇതാരെങ്കിലും ഒരാളായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ചെക്ക് ഈസ് ഓൾവേസ് ഡ്രോൺ ഓൺ ഡാഷ് സ്പെസിഫൈഡ് ബാങ്ക്. എ ചെക്ക് ഈസ് ഓൾവേസ് ഡ്രോൺ ഓൺ സ്പെസിഫൈഡ് ബാങ്കർ. ദ റിഡക്ഷൻ അലൗഡ് ബൈ ദ ക്രെഡിറ്റർ ടു ദ ഡെബ്റ്റർ ഓൺ ദ എമൗണ്ട് ഡ്യൂ ഓൺ ദ എമൗണ്ട് ഡ്യൂ ബൈ ദ ലെറ്റർ ഈസ് നോൺ ആസ് ക്യാഷ് ഡിസ്കൗണ്ട്. ദ റിഡക്ഷൻ അലൗഡ് ബൈ ദ ക്രെഡിറ്റർ ടു ദ ഡെബ്റ്റർ ഓൺ ദ എമൗണ്ട് ഡ്യൂ ബൈ ദ ലെറ്റർ ഈസ് നോൺ ആസ് ക്യാഷ് ഡിസ്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ദ പോർഷൻ ഓഫ് ക്യാപിറ്റൽ വിച്ച് ക്യാൻ ബി കോൾഡ് ഓൺലി ഓൺ ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി ഈസ് കോൾഡ്. ദ പോർഷൻ ഓഫ് ക്യാപിറ്റൽ വിച്ച് ക്യാൻ ബി കോൾഡ് ഓൺലി ഓൺ ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി ഈസ് കോൾഡ് ഡാഷ്. റിസർവ് ക്യാപിറ്റൽ. എന്താണ് നോക്കാം. ദ പോർഷൻ ഓഫ് ക്യാപിറ്റൽ വിച്ച് ക്യാൻ ബി കോൾഡ് ഓൺലി ഓൺ ലിക്വിഡേഷൻ ഓഫ് കമ്പനി ഈസ് കോൾഡ് റിസർവ് ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് പാർട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ എ പ്രോമിസറി നോട്ട് ഈസ് ഡാഷ്. ദ നമ്പർ ഓഫ് പാർട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ എ പ്രോമിസറി നോട്ട് ഈസ് ഡാഷ് ടു. രണ്ടാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്പെഷ്യൽ ജേണൽ മീൻ ടു ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഓഫ് സിമിലർ നാച്ചർ ആർ കോൾഡ് ഡാഷ്. സ്പെഷ്യൽ ജേണൽ മീൻ ടു ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഓഫ് സിമിലർ നാച്ചർ ആർ കോൾഡ് ഡേ ബുക്ക്. ഇറ്റ്സ് എ സ്പെഷ്യൽ ജേണൽ മീൻ ടു ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഓഫ് സിമിലർ നാച്ചർ ആർ കോൾഡ് ഡേ ബുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ടു ദ ആക്സെപ്റ്റർ റിബേറ്റ് ഓൺ റിട്ടയറിംഗ് ദ ബിൽ ഈസ് എ ഡാഷ്.
to the acceptor, rebate on retaining the bill is a dash, that is income. To the acceptor, rebate on retaining the bill is income. Next question. Assets are held for the purpose of dash. Assets are held for the purpose of dash. Answer, earning income. Assets are held for the purpose of dash. Assets are held for the purpose of dash. Earning income. The maximum amount that can be collected by a society through shares is known as authorized capital. The maximum amount that can be collected by a society through shares is known as authorized capital. ഇതൊക്കെ ഒത്തിരി തവണ ചോദിച്ചതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആസ് ഷെയർ ക്യാപിറ്റൽ ഈസ് നോൺ ആസ് ഡാഷ്. ദ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആസ് ഷെയർ ക്യാപിറ്റൽ ഈസ് നോൺ ആസ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ദ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആസ് ഷെയർ ക്യാപിറ്റൽ ഈസ് നോൺ ആസ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് അക്കൗണ്ട് ഈസ് റണ്ണിങ് അക്കൗണ്ട്. ഏതാണ്? കറൻറ്റ് അക്കൗണ്ട്. കറൻറ്റ് അക്കൗണ്ട് ഈസ് എ റണ്ണിങ് അക്കൗണ്ട്. ഡാഷ് അക്കൗണ്ട് ഈസ് ഓൾസോ കോൾഡ് ടെമ്പററി ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഡാഷ് അക്കൗണ്ട് ഈസ് ഓൾസോ കോൾഡ് ടെമ്പററി ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ആൻസർ, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.